കോൺസൺട്രേഷൻ കോഴ്സുകൾ എടുക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒരു ജനറൽ കോഴ്സ് എടുക്കുന്ന കുട്ടിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിൽ ന്യൂ ജനറേഷൻ കോഴ്സിലേക്ക് പോകാം, മറിച്ച് പറ്റുകയില്ല. അപ്പോൾ ബി എസ് സി തലത്തിൽ നിങ്ങൾ ജനറ്റിക്സ് എടുത്ത ശേഷം നിങ്ങൾക്ക് ബയോളജിയോ മൈക്രോബയോളജിയോ എം എസ് സി തലത്തിൽ എടുക്കണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ബയോളജി ബോട്ടണിക്കോ സുവോളജിക്കോ നിങ്ങൾക്ക് പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് യു മസ്റ്റ് തിങ്ക് ട്വൈസ് ബിഫോർ ടേക്കിംഗ് എ ന്യൂ ജനറേഷൻ കോഴ്സ്. അതല്ല എനിക്ക് ഒരു പ്രത്യേക മേഖല മാത്രം, എനിക്ക് ഇലക്ട്രോണിക്സ് മാത്രം പഠിച്ചാൽ മതി എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബി എസ് സി ഇലക്ട്രോണിക്സ് എടുക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, ബി എസ് സി ഇലക്ട്രോണിക്സ് എടുത്ത ശേഷം എം എസ് സി ഫിസിക്സിന് പോകാൻ കഴിയില്ല. അതേസമയം എം എസ് സി ഫിസിക്സ് എടുത്ത ശേഷം ബി എസ് സി ഫിസിക്സ് എടുത്ത ശേഷം എം എസ് സി ഇലക്ട്രോണിക്സിന് പോകുന്നതിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ ജനറലൈസേഷൻ ടു സ്പെഷ്യലൈസേഷൻ ഇസ് പോസിബിൾ, തിരിച്ചു പറ്റില്ല എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. മൂന്നാമത്തെ ഒരു വിഭാഗം ഞാൻ പറഞ്ഞു വൊക്കേഷൻ കോഴ്സുകൾ. നിങ്ങൾക്ക് സ്വയം ഒരു ജോലിയിലേക്ക് പോകുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചിന്തിക്കാവുന്ന കോഴ്സുകളാണ് ബിവോക്ക് കോഴ്സുകൾ. ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഇന്ന് കേരളത്തിലുണ്ട്. ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ചരക്കുകളുടെ നീക്കവുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ് ലോജിസ്റ്റിക്സ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട മേഖലയാണ്. സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു തൊഴിൽ മേഖല നിങ്ങൾക്ക് കണ്ടെത്താം. ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അതിഥികളെ സൽക്കരിക്കുവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ടൂർ ഓപ്പറേറ്റർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ്. സ്പോർട്സ് ന്യൂട്രീഷൻ ആൻഡ് ഫിസിയോതെറാപ്പി, അതുപോലെ ഫിലിം പ്രൊഡക്ഷൻ, സൈബർ സെക്യൂരിറ്റി, ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്ക് ലഭ്യമാണ്. സൈബർ സെക്യൂരിറ്റി ഇന്ന് ഒരു പക്ഷേ സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് വരികയാണ്. അതിൽ തന്നെ സൈബർ സെക്യൂരിറ്റി നമ്മൾ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രോഗ്രാം എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഡേറ്റയെ സുരക്ഷിതമാക്കുവാൻ വേണ്ടിയുള്ള ഒരു പഠന മേഖല എന്ന രീതിയിൽ സൈബർ സെക്യൂരിറ്റിയെ കാണാം. ഫോറൻസിക് സയൻസുമായിരിക്കുന്ന സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അതായത് ഓൺലൈൻ സംവിധാനങ്ങളാണ് നമ്മളിപ്പോൾ പലതും ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നു. അപ്പൊ ആ ഒരു മേഖലയിലെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഇപ്പൊ നമ്മൾ അറിയാം, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നു. അപ്പൊ അവിടെ ഫിംഗർ പ്രിന്റും ഒക്കെ നോക്കിയായിരിക്കും നിങ്ങൾ അനാലിസിസ് ഒക്കെ നടത്തി അന്വേഷണങ്ങൾ നടത്തുന്നത്. ഇത് സൈബർ ഫോറൻസിക്സ് ആണ്. സൈബർ ലോകത്തെ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ വിശകലനവും അന്വേഷണവും നടത്തുന്ന മേഖലയാണ് സൈബർ ഫോറൻസിക്സ്. അതിന് നമുക്ക് കേരളത്തിൽ ഒരു ബി എസ് സി പ്രോഗ്രാം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു കേന്ദ്രത്തിൽ ലഭ്യമാണ്. അവിടെ എം എസ് സി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ സൈബർ സെക്യൂരിറ്റിയും ഉണ്ട്, സൈബർ ഫോറൻസിക്സും ഉണ്ട്. സൈബർ സെക്യൂരിറ്റി കൂടുതലും കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനമാണെങ്കിൽ സൈബർ ഫോറൻസിക്സ് എന്ന് പറയുമ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അതിന്റെ കണ്ടെത്തലുകളിലേക്ക് പോകുന്ന കോഴ്സിന്റെ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് കേരളത്തിൽ ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ, അതായത് സാധാരണ കോഴ്സുകൾ, ന്യൂ ജനറേഷൻ കോഴ്സുകള്, പരമ്പരാഗത കോഴ്സുകള്, അതുപോലെ തന്നെ വൊക്കേഷൻ കോഴ്സുകളൊക്കെ പഠിക്കുവാൻ കേരളത്തിൽ മുഖ്യമായും നാല് സർവകലാശാലകളാണ് നമുക്കുള്ളത്: കേരള, മഹാത്മാഗാന്ധി, കാലിക്കറ്റ്, കണ്ണൂർ. ഇവിടെയൊക്കെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കൊടുക്കുന്നത് അവരുടെ പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡെക്സ് തയ്യാറാക്കിയാണ്. പ്രവേശന പരീക്ഷയൊന്നുമില്ല. അതേസമയം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രവേശന പരീക്ഷ വഴി മാത്രമേ സയൻസ് അധിഷ്ഠിത കോഴ്സുകൾക്ക് അഡ്മിഷൻ നൽകുന്നുള്ളൂ. അവിടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ ഫിസിക്സിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ വിഷയമായ വെളിച്ചത്തെ കുറിച്ച് പഠിക്കുന്ന, ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഫോട്ടോണിക്സ് എന്ന റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള എം എസ് സി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് അവിടെ ലഭ്യമാണ്. അഞ്ച് പ്രോഗ്രാംസ് ആണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ സയൻസ് അധിഷ്ഠിതമായിട്ട് നമുക്ക് ഇത് ലഭ്യമായിട്ടുള്ളത്. അപ്പൊ ആ ഒരു മേഖലയെ കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, പ്രവേശന പരീക്ഷ വഴി മാത്രമേ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി പോകാൻ കഴിയുള്ളൂ. ദേശീയ തലത്തിൽ നിങ്ങൾക്ക് സയൻസ് പഠിക്കണമെങ്കിൽ ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഐ ഐ ടിയിൽ ഒരുപാട് സയൻസ് അധിഷ്ഠിതമായ കോഴ്സുകളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് സയൻസ് അധിഷ്ഠിത കോഴ്സുകളുണ്ട്. സാർ, എന്റെ സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട് സാർ. അല്ല, എനിക്കൊരു മെസ്സേജ് വന്നു ഷെയർ ദി സ്ക്രീൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ കാണുന്നുണ്ട് സാർ. അത് ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. ഫുൾ സ്ക്രീൻ ആയിട്ടാണല്ലോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ചെയ്താണ്, ഈ ഒരു മെസ്സേജ് വന്നുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല പ്രോബ്ലം ഇല്ല സാർ. കണ്ടിന്യൂ. ഓക്കെ, പ്രോബ്ലം ഇല്ല. എത്ര സമയം വരെ പോവാം?
സാറ് സാറിന്റെ സെഷൻ കംപ്ലീറ്റ് ആയിക്കോളൂ, പ്രോബ്ലം ഇല്ല. നമ്മളിപ്പോ 15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവിടെ ഒരുപാട് സയൻസ് കോഴ്സുകളുണ്ട്. നമ്മൾ പൊതുവേ ഒരു